ഊർജത്തിന്റെ ഉറവിടമായ അപൂർവം പഴങ്ങളിൽ ഒന്നാണ് സപ്പോട്ട. സപ്പോട്ടയിൽ ഗ്ലൂക്കോസും കലോറിയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല ഭക്ഷ്യ ആവശ്യങ്ങൾക്കും ഇത് വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. അതോടൊപ്പം ധാരാളം ഔഷധ ഗുണങ്ങൾക്കും വിലമതിക്കപ്പെട്ട ഒരു ചെടിയാണ് സപ്പോട്ട. ഇതിന്റെ പഴത്തോടൊപ്പം ഈ മരത്തിന്റെ തൊലിയും ഇലകളും ഒക്കെ ഔഷധ ഗുണമുള്ളവയാണ്. സപ്പോട്ടയുടെ വൈദ്യ ഉപയോഗം, ഭക്ഷ്യ ഉപയോഗം, അതിന്റെ അമിത ഉപയോഗം മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്നിവയൊക്കെയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോട്ടയുടെ ഏറ്റവും വലിയ സവിശേഷത തൽക്ഷണം പ്രവർത്തിക്കാനുള്ള ഇതിന്റെ ഊർജ പ്രഭാവമാണ്. അതിന് പ്രധാന കാരണം ഫ്രക്ടോസ് പോലുള്ള പ്രകൃതിദത്ത പഞ്ചസാരയും കലോറിയും വേഗത്തിലും സ്ഥിരവുമായ ഊർജം പ്രദാനം ചെയ്യുന്നതുകൊണ്ടാണ്. അതിനാൽ നമ്മൾ കായികപരമായ ജോലികളിൽ ഏർപ്പെടുമ്പോഴോ വ്യായാമ വേളകളിലോ ഇത് നമുക്കൊരു സമീകൃത ഭക്ഷണമായി കഴിക്കാവുന്നതാണ്. പ്രകൃതിദത്തമായ ഊർജത്തിന്റെ ഉറവിടമായ ഇത് നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് ഊർജത്തെ പ്രദാനം ചെയ്യും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ഗർഭിണികൾക്കും അവരുടെ വർദ്ധിച്ചു വരുന്ന ഊർജ ആവശ്യം നിറവേറ്റുന്നതിനും മൊത്തത്തിലുള്ള ആരോഗ്യം ഉയർത്തുന്നതിനും ഏറ്റവും മികച്ച ഒരു പഴമാണ് സപ്പോട്ട. സപ്പോട്ടയുടെ പഴുത്ത പഴങ്ങൾ പഴമായോ അല്ലെങ്കിൽ ഫ്രൂട്ട് സലാഡുകളിൽ ചേർത്തോ ഫ്രഷായോ ഒക്കെ കഴിക്കാറുണ്ട്. ഈ പഴത്തിന്റെ മധുരവും പഴുത്ത മാംസവും നമുക്ക് നല്ല സ്വാദ് നൽകുന്നു. സ്വാഭാവികമായുള്ള മധുരവും രുചിയും ഇതിന്റെ ക്രീം ഘടനയും കാരണം സ്മൂത്തികളിലും പഴച്ചാറുകളിലും സപ്പോട്ട ഒരു ജനപ്രിയ ഘടകമാണ്. വാഴപ്പഴം, മാമ്പഴം അല്ലെങ്കിൽ മറ്റു പഴങ്ങളുമായി സപ്പോട്ട കലർത്തി രുചികരവും ഉന്മേഷകരവുമായ ഒരു പാനീയം ഉണ്ടാക്കാം. ഇതുകൂടാതെ ഐസ്ക്രീം, സർബത്ത്, പുഡിങ്ങുകൾ, കസ്റ്റാർഡുകൾ എന്നിവ ഉൾപ്പെടെ വിവിധ ഡിസേർട്ട് പാചക കുറിപ്പുകളിലും ഇത് ഉപയോഗിക്കാം. ഇതിന്റെ പൾപ്പ് പാകം ചെയ്ത് ജാം, ജെല്ലി, ഫ്രൂട്ട് പ്രിസർവ് എന്നിവ ഉണ്ടാക്കാം. ഈ സ്പ്രെഡുകൾ, ടോസ്റ്റുകൾ, റൊട്ടി, ചീസ് എന്നിവയിൽ മധുരവും രുചികരവുമായ ഒരു കോമ്പിനേഷനായി ഉപയോഗിക്കാം. എല്ലാ അവശ്യ പോഷകങ്ങളാലും സമൃദ്ധമായ ഒരു പഴമായതിനാൽ നമുക്കിത് പലഹാരങ്ങൾ, സ്മൂത്തികൾ, മിൽക്ക് ഷേക്കുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കാം. ഇതിൽ പ്രധാന ഒരു ഇനമാണ് ചിക്കു ഖീർ. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണിത്. പ്രത്യേകിച്ച് മധുരത്തോട് താല്പര്യമുള്ള വ്യക്തികൾക്ക് വാൽനോട്ടിനൊപ്പം ചിക്കു ഖീർ സാധാരണയായി ആളുകൾ കഴിക്കുന്ന ഖീറിന്റെ ഒരു ഭക്ഷണ രൂപമാണ്. ഇതിന് വൈവിധ്യമാർന്ന ഒരു രുചി നൽകും. ഈ ഖീർ വർഷത്തിൽ ഏതു സമയത്തും ഉണ്ടാക്കി നൽകാവുന്ന ഒരു മികച്ച ഡിസേർട്ട് ഓപ്ഷനാണ്. മറ്റൊന്ന് ചിക്കു ഡേറ്റ് എനർജി ബൈറ്റ്സ് ആണ്. ചിക്കു കലർന്ന ഈന്തപ്പഴ എനർജി ബൈറ്റുകൾ തികച്ചും ആരോഗ്യകരവും ഊർജ്ജസ്വലവുമായ ലഘു ഭക്ഷണങ്ങളാണ്. ചിക്കുവിന്റെ സ്വാഭാവിക മധുരവും ഈന്തപ്പഴത്തിന്റെ ഗുണവും നിറഞ്ഞ ഈ ഭക്ഷണം പോഷകപ്രദവും രുചികരവുമാണ്. മറ്റൊന്ന് ചിക്കു ബനാന സ്മൂത്തിയാണ്. ഈ സ്വാദിഷ്ടമായ ചിക്കു ബനാന സ്മൂത്തികൾ ചിക്കുവിന്റെ മാധുര്യത്തിന്റെയും വാഴപ്പഴത്തിന്റെ ക്രീമിന്റെയും മികച്ച ഒരു സംയോജനമാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കുന്നവ ഈ സ്മൂത്തികൾ നമ്മുടെ ദിവസം കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായ പോഷകങ്ങളാൽ നിറഞ്ഞ ഒരു ആഹ്ലാദകരമായ ട്രീറ്റാണ്. കേക്ക്, മഫിനുകൾ, ബ്രെഡ്, കുക്കികൾ തുടങ്ങിയ ബേക്ക് ചെയ്ത സാധനങ്ങളിലും സപ്പോട്ട ഉൾപ്പെടുത്താം. ഇതിന്റെ സ്വാഭാവിക മധുരം വേവിച്ചെടുത്ത ഈ ട്രീറ്റുകൾക്ക് ഈർപ്പവും സ്വാദും നൽകുന്നു. ചില പാചക രീതികളിൽ ചട്നികളും സോസും ഉണ്ടാക്കാൻ സപ്പോട്ട ഉപയോഗിക്കുന്നു. അത് സുഗന്ധവ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ, മറ്റു പഴങ്ങൾ എന്നിവയോടൊപ്പം ഇതിന്റെ തനതായ രുചി നൽകുന്നു. സപ്പോട്ടയുടെ പൾപ്പ് ഉപയോഗിച്ച് ടോഫികൾ, ചവയ്ക്കുന്ന മധുര പലഹാരങ്ങൾ എന്നിവ നിർമ്മിക്കാം. സപ്പോട്ട സമൃദ്ധമായി വളരുന്ന പ്രദേശങ്ങളിൽ ഈ മിഠായികൾ ജനപ്രിയമാണ്. വെയിലിൽ ഉണങ്ങിയ സപ്പോട്ട കഷ്ണങ്ങൾ ഡ്രൈ ഫ്രൂട്ടായ ഒരു ലഘുഭക്ഷണമായി കഴിക്കാം. ഈ പഴങ്ങൾ ഉണക്കി ദീർഘകാലത്തേക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയും. അത് ഇതിന്റെ മധുരം വർദ്ധിപ്പിക്കാനും സഹായിക്കും. നിങ്ങളുടെ ഭക്ഷണത്തിൽ സപ്പോട്ട ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ക്ഷേമത്തിനും വളരെ നല്ല ഗുണം ചെയ്യും. അതുപോലെ നിങ്ങളുടെ രുചിമുകുളങ്ങളെ ഇതിന്റെ ആഹ്ലാദകരമായ സ്വാദുകൊണ്ട് തൃപ്തിപ്പെടുത്താനും കഴിയും. ഇതിൽ 100 ഗ്രാമിൽ 94% കിലോഗ്രാം കലോറി എന്ന ക്രമത്തിൽ ഊർജം അടങ്ങിയിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ്, ഫൈബർ, പ്രോട്ടീൻ, കൊഴുപ്പ്, ഫോസ്ഫറസ്, സോഡിയം, വൈറ്റമിൻ സി, പൊട്ടാസ്യം, കാൽഷ്യം, ഇരുമ്പ്, മഗ്നീഷ്യം എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ സപ്പോട്ട സസ്യത്തിന് ശ്രദ്ധേയമായതും ശാന്തമായതുമായ ഗുണങ്ങളുണ്ട്. ഇതിന്റെ വിത്തുകളിൽ നിന്ന് ലഭിക്കുന്ന പേസ്റ്റ് പ്രാണികളുടെ കുത്ത്, കടി എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നു. ഇതിൽ നിങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ സിയും ആന്റി ഓക്സിഡന്റും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന പോളിഫെനോൾ വിഷവസ്തുക്കളെ തടയുകയും രോഗങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും. ദോഷകരമായ സൂക്ഷ്മാണുക്കളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്ന ആന്റി ബാക്ടീരിയൽ, ആന്റി വൈറൽ ഗുണങ്ങളും ഇതിനുണ്ട്. ഒന്നിലധികം വൈറ്റമിനുകൾ, ആന്റി ഓക്സിഡന്റുകൾ, ധാതുക്കൾ, ഡയറ്റി ഫൈബർ എന്നിവയുടെ സാന്നിധ്യം സപ്പോട്ടയെ ആരോഗ്യകരവും തിളക്കവുമുള്ള ചർമ്മത്തിനുള്ള ഒരു ഔഷധമാക്കി മാറ്റുന്നു.
ഈ പഴത്തിലെ വൈറ്റമിൻ ഇ നിങ്ങളുടെ ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കി മാറ്റുന്നു. അങ്ങനെ നിങ്ങൾക്ക് ആരോഗ്യമുള്ളതും തിളക്കമുള്ളതുമായ ചർമ്മം ലഭിക്കുന്നു. പ്രായമാകൽ പ്രക്രിയ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കി ആന്റി ഏജിംഗ് സംയുക്തമായി പ്രവർത്തിക്കുന്ന ആന്റി ഓക്സിഡന്റുകളാലും ഇത് സമ്പന്നമാണ്. സപ്പോട്ട വിത്തിൽ കേർണൽ ഓയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മത്തിന്റെ വീക്കം കുറയ്ക്കാനും ചർമ്മത്തിന്റെ വേദനാജനകമായ അവസ്ഥകൾ കുറയ്ക്കാനും സഹായിക്കും. അതുകൊണ്ട് തന്നെ വേദനാജനകമായ ചർമ്മരോഗങ്ങൾക്ക് ഈ എണ്ണ നല്ലൊരു ഔഷധമാണ്. അതിനായി ആ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഈ എണ്ണ പുരട്ടാം. അതുപോലെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് ആവശ്യമായ പോഷകവും ഇതിലടങ്ങിയിട്ടുണ്ട്. മുടിയുടെ ആരോഗ്യത്തിനും ഇതിന്റെ മാംസത്തെക്കാളേറെ സപ്പോട്ടയുടെ വിത്തിൽ നിന്നും ലഭിക്കുന്ന ഈ എണ്ണ വളരെ ഗുണം ചെയ്യും. ഈ എണ്ണ നിങ്ങളുടെ മുടിക്ക് ഈർപ്പവും മൃദുത്വവും നൽകുന്നതിന് സഹായിക്കുന്നു. ഈ എണ്ണ താരൻ പോലുള്ള ചർമ്മത്തിലെ ചൊറിച്ചിൽ ഒഴിവാക്കുകയും ആരോഗ്യകരമായ മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ മികച്ച ഫലത്തിനായി സപ്പോട്ട വിത്ത് പൊടിച്ച് പേസ്റ്റ് ഉണ്ടാക്കി ആവണക്കെണ്ണയിൽ കലർത്തി ഒരു മിശ്രിതമായി തലയൊട്ടിയിൽ പുരട്ടി അടുത്ത ദിവസം കഴുകി കളയുക. അതോടൊപ്പം ഈ സസ്യത്തിന് ഹെസോസ്റ്റാറ്റിക് ഗുണങ്ങളുണ്ട്. ഇത് പൈൽസ്, പരിക്കുകൾ പോലുള്ള അവസ്ഥയിലൊക്കെ രക്തസ്രാവം നിയന്ത്രിക്കുന്നതിന് ഫലപ്രദമാണ്. കുടലിന്റെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന നാരുകളാലും കുടലിലെ ആസിഡ് സ്രവത്തെ നിർവീര്യമാക്കുന്ന ടാനിൻ എന്ന സംയുക്തത്താലും ഇത് സമ്പുഷ്ടമാണ്. ഇതുകൊണ്ട് തന്നെ ഹൈപ്പർ അസിഡിറ്റി ലക്ഷണങ്ങളെ ചികിത്സിക്കുന്നതിൽ ഇത് വളരെ ഗുണം ചെയ്യും. മലബന്ധത്തിൽ നിന്ന് ആശ്വാസം നൽകുകയും കുടലിലെ അണുബാധ കുറയ്ക്കുകയും ചെയ്യുന്ന മികച്ച ഒരു പോഷകം കൂടിയാണ് സപ്പോട്ട. ഈ രുചികരമായ പഴത്തിൽ കാൽഷ്യം, ഫോസ്ഫറസ്, ഇരുമ്പ് എന്നിവയാൽ സമ്പന്നമാണ്. അത് നിങ്ങളുടെ എല്ലുകളെ ശക്തിപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പതിവായി സപ്പോട്ട കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് സപ്ലിമെന്റുകളൊന്നും തന്നെ ആവശ്യമില്ല. സപ്പോട്ടയിൽ അടങ്ങിയിരിക്കുന്ന അവശ്യധാതുക്കൾ ശരിയായ അസ്ഥി വളർച്ച ഉൾപ്പെടെയുള്ള വിവിധ ശരീര പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് ഗുണം ചെയ്യും. കാർബോഹൈഡ്രേറ്റിന്റെയും അവശ്യ പോഷകങ്ങളുടെയും മികച്ച സ്രോതസ്സായതിനാൽ സ്ത്രീകൾക്ക് ഗർഭകാലത്ത് ഇത് വളരെ നല്ലതാണ്. ബലഹീനതയും ഗർഭാവസ്ഥയുടെ മറ്റു ലക്ഷണങ്ങളായ ഓക്കാനം, തലകറക്കം എന്നിവ കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഇതിൽ ഗണ്യമായ അളവിൽ വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് നമ്മുടെ നേത്ര ആരോഗ്യത്തിന് വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നു. പ്രായമാകുമ്പോൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ സപ്പോട്ട ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനും ഒപ്റ്റിമൽ കാഴ്ചയെ പിന്തുണയ്ക്കുന്നതിനും സഹായിക്കും. ഇതിൽ ഉയർന്ന അളവിലുള്ള ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. അത് വിവിധ തരത്തിലുള്ള ക്യാൻസറുകളുടെ സാധ്യത കുറയ്ക്കുന്നതിന് ഫലപ്രദമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ആരോഗ്യകരമായ അളവിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിലെ നിരവധി മ്യൂക്കസ് ലൈനിങ്ങുകളെ പരിപാലിക്കാൻ സഹായിക്കുന്നു. ഇത് ശ്വാസകോശത്തിലെയും വായിലെയും അർബുദ സാധ്യത കുറയ്ക്കാൻ സഹായിക്കും. മാത്രമല്ല ആരോഗ്യകരമായ മലവിസർജനം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന നാരുകളുടെ മികച്ച ഉറവിടമാണ് സപ്പോട്ട. വൻകുടലിലെ ക്യാൻസർ വരാതിരിക്കാനും ഇത് പ്രധാനമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന സംയുക്തങ്ങൾക്ക് ധാരാളം വിരുദ്ധ ആവിഷ്കാര ഗുണങ്ങളുണ്ട്. ഇത് ആരോഗ്യപരമായ ഒരു കൂട്ടം ഗുണങ്ങൾ നമുക്ക് സംഭാവന ചെയ്യുന്നു. ദഹന സംബന്ധമായ വീക്കം ലഘൂകരിക്കുന്നതിന് പുറമെ പ്രകോപിപ്പിക്കാവുന്ന മലവിസർജനം സിൻഡ്രം, ഗ്യാസ്ട്രൈറ്റിസ്, എൻഡൈറ്റിസ് തുടങ്ങിയ ദഹന പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാനും ഇത് നല്ലതാണ്. സന്ധിവേദന, ചുമ, ജലദോഷം, നീർവീക്കം തുടങ്ങി കോശജ്വലന വൈകല്യങ്ങൾക്കെതിരെ ഒരു അനുഗ്രഹമാണ് ഇതിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണം. ഇതുകൂടാതെ പൊണ്ണത്തടി, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങി മെഡിക്കൽ അവസ്ഥകളുമായി വീക്കം വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. മറ്റ് വീക്കങ്ങൾ പ്രതിരോധിക്കുന്നതിനും ഔഷധമായി സപ്പോട്ട ഉപയോഗിക്കാം. ആരോഗ്യകരവും സാധാരണവുമായ രക്തസമ്മർദ്ദത്തിന് സഹായിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ധാതുക്കൾ ഇതിലടങ്ങിയിട്ടുണ്ട്. അത് മഗ്നീഷ്യം, പൊട്ടാഷ്യം എന്നിവയാണ്. നിങ്ങളുടെ രക്തചംക്രമണ വ്യവസ്ഥയുടെ ഭൗതികവും രാസപരവുമായ വശങ്ങളിൽ മഗ്നീഷ്യം ഉൾപ്പെടുന്നു. ഇത് രക്തക്കുഴലുകളെ വിശാലമാക്കുകയോ വികസിപ്പിക്കുകയോ ചെയ്യുന്നു. അതുകൊണ്ട് രക്തയോട്ടം നന്നായി നടക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ നിന്നും സോഡിയം നീക്കം ചെയ്യാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ കൂടുതൽ പൊട്ടാസ്യം ഉണ്ടെങ്കിൽ അത് ശരീരത്തിൽ നിന്നും മൂത്രത്തിലൂടെ കൂടുതൽ സോഡിയം പുറന്തള്ളുന്നു. ഉയർന്ന രക്തസമ്മർദ്ദവുമായി സോഡിയത്തിന് വളരെ അടുത്ത ബന്ധമാണുള്ളത്. വാസ്തവത്തിൽ ഹൈപ്പർ ടെൻഷൻ ചികിത്സയിൽ സോഡിയം അടങ്ങിയിരിക്കുന്നതിനാൽ ഉപ്പ് പലപ്പോഴും നാം കുറച്ച് കഴിക്കുന്നു. അതുകൊണ്ട് തന്നെ സപ്പോട്ട പോലുള്ള ഭക്ഷണം ഉപയോഗിച്ച് നിങ്ങളുടെ രക്തസമ്മർദ്ദത്തെ സ്വാധീനിക്കുകയും അത് നിയന്ത്രിക്കാവുന്ന തലത്തിലേക്ക് എത്തിക്കുകയും ചെയ്യാം. മൂത്രാശയ വ്യവസ്ഥയെ നല്ല രീതിയിലാക്കുന്നതിനും വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനുമുള്ള പ്രകൃതിദത്ത ഔഷധമായി സപ്പോട്ടയെ നമുക്ക് പരിഗണിക്കാം. സപ്പോട്ടയുടെ വിത്തുകളുടെ പൊടിക്ക് ഡൈയൂറെറ്റിക് ഗുണങ്ങളുണ്ട്. ഇത് മൂത്രസഞ്ചിയിലെയും വൃക്കകളിലുമുള്ള കല്ലുകൾ ഇല്ലാതാക്കാൻ സഹായിക്കും. ഈ സ്വാഭാവിക ഡൈയൂറെറ്റിക് പ്രവർത്തനം ആരോഗ്യകരമായ വൃക്കകളുടെ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുകയും വൃക്ക രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. ഹെമോസ്റ്റാറ്റിക് ഗുണങ്ങളും ഇതിനുണ്ട്. രക്തം കട്ടപിടിക്കുന്നതിനും മുറിവുകൾ ഉണക്കാനുമുള്ള സവിശേഷ കഴിവാണിത്. ചെറിയ മുറിവുകളോ പരിക്കുകളോ ചികിത്സിക്കുന്നതിന് ഇത് വളരെ ഗുണം ചെയ്യും. വിളർച്ചയ്ക്ക് ഇത് നല്ലൊരു ഔഷധമാണ്. ഇത് ഇരുമ്പിന്റെ നല്ല സ്രോതസ്സായതിനാൽ ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തിനുള്ള സുപ്രധാന പോഷകമാണ് ഇരുമ്പ്.
ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇരുമ്പിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അനീമിയ തടയാനും നമ്മുടെ ഊർജ്ജനില വർദ്ധിപ്പിക്കാനും സഹായിക്കും. മാനസികാരോഗ്യത്തിനും സപ്പോർട്ട വളരെയേറെ ഗുണം ചെയ്യുന്നു. ഇതിന്റെ പോഷകങ്ങളിൽ മസ്തിഷ്ക പ്രവർത്തനത്തെ സഹായിക്കുന്ന വൈറ്റമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ വൈജ്ഞാനിക കഴിവുകൾ, മെമ്മറി, മൊത്തത്തിലുള്ള മാനസിക ക്ഷേമം എന്നിവ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ആയുർവേദത്തിൽ ചിക്കു അല്ലെങ്കിൽ സപ്പോട്ട എന്നറിയപ്പെടുന്ന ഇത് വിവിധ ഔഷധ ഗുണങ്ങൾക്കും ചികിത്സാ ഗുണങ്ങൾക്കും വളരെ വിലപ്പെട്ടതാണ്. ആയുർവേദം അനുസരിച്ച് സപ്പോട്ടയ്ക്ക് മധുരരസവും ശീതവീര്യവും ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. പിത്തവാത ദോഷങ്ങൾ ഇത് സന്തുലിതമാക്കുമെന്നും ആയുർവേദം വിശ്വസിക്കുന്നു. ഇത് പിത്തവാത അസന്തുലിതാവസ്ഥയുള്ളവർക്ക് ഗുണം ചെയ്യും. ആയുർവേദത്തിൽ സപ്പോട്ട ശരീരത്തിലെ ധാതുക്കളെ പോഷിപ്പിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. അതിൽ രസം അല്ലെങ്കിൽ പ്ലാസ്മ, രക്തം, മാംസപേശി, അസ്ഥി എന്നിവ ഉൾപ്പെടുന്നു. സപ്പോട്ടയുടെ പതിവ് ഉപഭോഗം ഈ ടിഷ്യൂകളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും പോഷണത്തെയും പിന്തുണയ്ക്കുമെന്ന് കരുതപ്പെടുന്നു. ഇത് മനുഷ്യ ശരീരത്തിന് ശക്തിയും ചൈതന്യവും നൽകും. അതുപോലെ തന്നെ ശരീരത്തെ പുനർജീവിപ്പിക്കാനുള്ള കഴിവും സപ്പോട്ടയ്ക്കുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. സമീകൃത ആഹാരത്തിന്റെ ഭാഗമായി ഇത് പതിവായി കഴിക്കുമ്പോൾ മനുഷ്യന്റെ ദീർഘായുസ് വർദ്ധിപ്പിച്ച് ഊർജ്ജനില മെച്ചപ്പെടുത്തി മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഗുണം ചെയ്യും. ശ്വസനാരോഗ്യം, ഹൃദയാരോഗ്യം, ത്വക്ക്, മുടി എന്നിവയുടെ സംരക്ഷണം തുടങ്ങിയവയുടെ ചികിത്സയും ആയുർവേദത്തിൽ എടുത്തു പറയുന്നുണ്ട്. മുൻഭാഗങ്ങളിൽ അതിനെപ്പറ്റി വിശദമായ പരാമർശം നടത്തിയതിനാൽ വീണ്ടും എടുത്തു പറയുന്നില്ല. ഇത് ഒരു സമീകൃത ആഹാരമായും പഴമായും ഔഷധമായും ഒക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ വിശദമാക്കുന്നുണ്ടെങ്കിലും പ്രത്യേക ശാരീരിക അവസ്ഥകളോ മറ്റു രോഗങ്ങളോ ഉള്ളവരിൽ ഇതിന്റെ ഉപയോഗങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. അങ്ങനെയുള്ള വ്യക്തികളിൽ ഇത് ചില പാർശ്വഫലങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതിനു കാരണം ഇതിലടങ്ങിയിരിക്കുന്ന ഔഷധ ഗുണങ്ങളുടെ രാസസംയുക്തങ്ങൾ തന്നെയാണ്. അവയിൽ ചിലത് മാത്രം ഞങ്ങൾ ഇവിടെ എടുത്തു പറയാം. ഔഷധ ആവശ്യത്തിനായി ഉപയോഗിക്കുമ്പോൾ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായി കൂടി ആലോചിക്കേണ്ടതാണ്. പ്രായം, മൊത്തത്തിലുള്ള ആരോഗ്യം, വ്യക്തിഗത ഭക്ഷണ ആവശ്യങ്ങൾ എന്നിങ്ങനെയുള്ള വ്യത്യസ്ത വശങ്ങളെ ആശ്രയിച്ച് ഇതിന്റെ ഉപഭോഗം വ്യത്യാസപ്പെടാം. ഒരു പൊതു മാർഗനിർദ്ദേശം എന്ന നിലയിൽ ചിക്കു മിതമായ അളവിൽ കഴിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഒരു ദിവസം രണ്ട് വളരെ ചെറുതോ ഒരു ഇടത്തരം വലുപ്പമുള്ള ചിക്കു കഴിക്കാം. എന്നാൽ ഒറ്റയടിക്ക് വളരെ കൂടുതൽ കഴിക്കുന്നത് ചിലരുടെ ശരീരഭാരം കുറയ്ക്കുകയും ചില ഹാനികരമായ അവസ്ഥകൾക്ക് കാരണമാകുകയും ചെയ്യുന്നു. ചിക്കുവിൽ സ്വാഭാവിക പഞ്ചസാര, അതായത് ഫ്രക്ടോസ്, സുക്രോസ് എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇത് അതിന്റെ മധുര രുചിക്ക് കാരണമാകുന്നു. പ്രമേഹമുള്ളവരോ അല്ലെങ്കിൽ കുറഞ്ഞ കാർബ് ഭക്ഷണക്രമം പിന്തുടരുന്നവരോ അവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിന് സപ്പോട്ട വലിയ അളവിൽ കഴിക്കുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കാനിടയാക്കും. യുണൈറ്റഡ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറിന്റെ നാഷണൽ ന്യൂട്രിയൻ ഡാറ്റാബേസ് അനുസരിച്ച് 100 ഗ്രാം ചിക്കുവിൽ ഏകദേശം 83 കലോറിയും 19.97 ഗ്രാം കാർബോഹൈഡ്രേറ്റ്, 16.98 ഗ്രാം പഞ്ചസാരയും അടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ പ്രമേഹമുള്ളവരോ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഭക്ഷണക്രമത്തിലുള്ള വ്യക്തികളോ ഈ പഴം മിതമായ അളവിൽ കഴിക്കേണ്ടതാണ്. 100 ഗ്രാമിന് 5.3 ഗ്രാം ഫൈബർ നൽകുന്ന ചിക്കു ഭക്ഷണ നാരുകളുടെ നല്ല ഒരു ഉറവിടമാണ്. ഇത് മുൻപ് പറഞ്ഞതുപോലെ ദഹനത്തെ സഹായിക്കുകയും കുടലിന്റെ ആരോഗ്യം നല്ലതാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അത് മിക്ക ആളുകൾക്കും പ്രയോജനകരമാണെങ്കിലും ചില ദഹനനാള സവിശേഷതകൾ ഉള്ള വ്യക്തിക്ക്, അതായത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് പോലുള്ളവർക്ക്, ഉയർന്ന ഫൈബർ ഭക്ഷണങ്ങൾ ദഹിപ്പിക്കാൻ കഴിയാതെ വരുന്നു. അമിതമായി നാരുള്ള ഈ പഴം കഴിക്കുന്നത് മൂലം അവരുടെ വയറ് വീർക്കുന്നതിനും ഗ്യാസ് അല്ലെങ്കിൽ വയറ്റിലെ അസ്വസ്ഥതകൾക്ക് ഇത് കാരണമായേക്കാം. നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ദഹന വ്യവസ്ഥ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ദഹനനാളത്തിന്റെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിലോ ഫൈബർ ധാരാളമുള്ള ഈ പഴത്തിന്റെ ഉപഭോഗം പരിമിതപ്പെടുത്തേണ്ടതാണ്. അതുപോലെ അലർജി പോലുള്ള ചില രോഗങ്ങൾ ഇതിൽ നിന്നും അപൂർവമായി സംഭവിക്കുന്നുണ്ടെങ്കിലും അതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രോട്ടീൻ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ അത് രോഗത്തിന് സാധ്യതയുള്ള വ്യക്തികളിൽ അലർജി പ്രതിപ്രവർത്തനങ്ങൾക്ക് കാരണമാകും. ഫുഡ് അലർജി റിസർച്ച് ആൻഡ് എഡ്യൂക്കേറ്റിംഗ് ഓർഗനൈസേഷന്റെ നിർദ്ദേശത്തിൽ സപ്പോട്ടയുടെ ലാറ്റക്സിനോട് അലർജിയുള്ള ആളുകൾക്ക് അലർജി പ്രതിപ്രവർത്തനങ്ങൾ തടയുന്നതിന് സപ്പോട്ട കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ചിക്കുവിന്റെ അലർജിയുടെ സാധാരണ ലക്ഷണങ്ങൾ ചൊറിച്ചിൽ, തിണർപ്പ്, ചുണ്ടുകളിലോ തൊണ്ടയിലോ ഉള്ള വീക്കം, ശ്വസിക്കാൻ ബുദ്ധിമുട്ട് എന്നിവയും ഉൾപ്പെടാം. മുൻപ് പറഞ്ഞ എന്തെങ്കിലും പ്രതികൂല ഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടതാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. സപ്പോട്ട പഴത്തിന്റെ വൈദ്യ ഉപയോഗങ്ങളും ഭക്ഷണ ഉപയോഗങ്ങളും അടങ്ങിയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും ലൈക്കായോ കമൻ്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.